ഹായ് ഫ്രണ്ട്സ് പി സി കൊച്ചിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഇവർക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാടീകോശത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു നാഡീവ്യവസ്ഥയെക്കുറിച്ചും ന്യൂറുകൾ അല്ലെങ്കിൽ കോശത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാടികളെക്കുറിച്ച് കോശത്തെ അല്ലെ നാടീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും കണ്ടുപിടിക്കുന്ന ഉപാധികളെക്കുറിച്ചുമാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് നാടികൾ നാടികൾ അല്ലെങ്കിൽ നർസ് യോജക കലയാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആക്സോണുകളുടെ കൂട്ടമാണ് നാടികൾ യോജകകലകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ആക്സോണുകളുടെ കൂട്ടമാണ് നാടുകളെന്ന് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ നാൽപ്പത്തി മൂന്ന് ജോഡി നാടുകളാണ് ഉള്ളത് യോജകകലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആക്സോണുകളുടെ കൂട്ടമാണ് നാടികൾ മനുഷ്യ ശരീരത്തിലുള്ള നാടുകളുടെ എണ്ണമാണ് നാൽപ്പത്തി മൂന്ന് ജോഡി നാടികളെ അവയുടെ ധർമ്മമനുസരിച്ച് മൂന്നായിട്ട് തരം തിരിച്ചിരിക്കുന്നു നാടുകളെ അവയുടെ ധർമ്മമനുസരിച്ച് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് സംവേദനാഡി അല്ലെങ്കിൽ സെൻസറി നഴ്സ് അടുത്തത് പ്രേരകനാഡി അല്ലെങ്കിൽ മോട്ടർ നേർസ് മൂന്നാമത്തേത് സമ്മിശ്രനാടി അല്ലെങ്കിൽ മിക്സഡ് നേർസ് അപ്പോൾ നാഡികളെ അവയുടെ ധർമ്മമനുസരിച്ച് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സംവേതനാഡി പ്രേരകനാഡി സമ്മിശ്ര നാഡി ഇതിൽ സംവേതനാടി എന്താണെന്ന് നോക്കാം ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും ആവേഗങ്ങളെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന നാടികളെയാണ് നമ്മൾ സംവേതനാടികൾ എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും ആവേഗങ്ങളെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന നാടുകളെയാണ് സംവേദനാടുകൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ മൂന്ന് ജോഡി സംവേദ നാഡികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിൽ മൂന്ന് ജോഡി സംവേദ നാഡികളാണ് ഉള്ളത് സംവേദ നാഡികൾക്ക് ഉദാഹരണം നേത്രനാടി അല്ലെങ്കിൽ ഓപ്റ്റിക് നെർവ്സ് ശ്രവണനാടി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ്സ് ക്രാണനാടി അല്ലെങ്കിൽ ഓൾ ഫാക്ടറി നേർസ് ഇങ്ങനെ പ്രധാനമായിട്ടും സംവേതനാടികൾക്ക് ഉദാഹരണമായി പറയുന്നത് നേത്രനാടി ശ്രവണനാടി ക്രാണനാടി സംവേദനാഡി എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രങ്ങളിൽ നിന്നും ആവേഗങ്ങളെ കേന്ദ്രനാഡി വ്യവസ്ഥയിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന നാടികളാണ് മനുഷ്യരീരത്തിൽ മൂന്ന് ജോഡി സംവേദനാടികളാണ് ഉള്ളത് സംവേദ നാഡികൾക്ക് ഉദാഹരണമാണ് നേത്രനാടി ശ്രവണനാഡി ഘ്രാണനാടി അടുത്തത് പ്രേരകനാഡി കേന്ദ്രനാഡി വ്യൂഹത്തിൽ നിന്നും ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന നാടികളെയാണ് പ്രേരക നാടികളെന്ന് കേന്ദ്രനാഡി വ്യൂഹത്തിൽ നിന്നും ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന നാടികളെയാണ് പ്രേരക നാടികളെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ അഞ്ച് ജോഡി പ്രേരക നാടികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിൽ അഞ്ച് ജോഡി പ്രേരക നാടികളാണ് ഉള്ളത് പതിനൊന്നാം ശിരോ നാടി അല്ലെങ്കിൽ ഹൈപ്പോഗ്ലോസൽ നെർവാണ് പ്രേരകനാഡിക്ക് ഉദാഹരണം പതിനൊന്നാം ശിരോ നാടി അല്ലെങ്കിൽ ഹൈപ്പോഗ്ലോസൽ നെർവിനെയാണ് പ്രേരക നാടിക്ക് ഉദാഹരണം പ്രേരക പ്രേരകനാഡി എന്ന് പറഞ്ഞാൽ കേന്ദ്രനാടി വേഗത്തിൽ നിന്നും ആ വേഗങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന നാടിയാണ് മനുഷ്യ ശരീരത്തിൽ അഞ്ച് ജോഡി പ്രേരക നാടിയാണ് ഉത് പ്രേരകനാടിക്ക് ഉദാഹരണമാണ് പതിനൊന്നാം ശിരോ നാടി അല്ലെങ്കിൽ ഹൈപ്പോഗ്ലോസൽ നെർവ് മൂന്നാമത്തെ സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ്സ് സംവേദനാടികളും പ്രേരക നാടികളും കൂടി ചേർന്ന് ഉണ്ടാകുന്ന നാടികളെയാണ് സമ്മിശ്ര നാടികളെന്ന് പറയുക സംവേദനാടികളും പ്രേരക നാടികളും കൂടി ചേർന്ന് കാണപ്പെടുന്ന നാടികളെയാണ് സമ്മിശ്ര നാടികൾ അല്ലെങ്കിൽ മിക്സഡ് നെർവ്സ് എന്ന് പറയുക മനുഷ്യ ശരീരത്തിൽ നാല് ജോഡി സമ്മിശ്ര നാടികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിൽ നാല് ജോഡി സമ്മിശ്ര നാഡികളാണ് ഉള്ളത് സമ്മിശ്ര നാഡികൾക്ക് ഉദാഹരണമാണ് വാഗസ് നാടിയും സുഷിപ്ന നാടിയും വാഗസ് നാടിയും സുഷിപ്നാടിയുമാണ് സമ്മിശ്ര നാഡികൾക്ക് ഉദാഹരണം സംവേദക നാടികളും പ്രേരക നാടികളും കൂടി ചേർന്ന് കാണപ്പെടുന്ന നാടികളാണ് സമ്മിശ്ര നാടികൾ മനുഷ്യ ശരീരത്തിൽ നാല് ജോഡി സമ്മിശ്ര നാടികളാണ് ഉള്ളത് സമ്മിശ്ര സമ്മിശ്രനാടികൾക്ക് ഉദാഹരണമാണ് വാഗസ് നാടിയും സുഷിപ്ന നാടിയും ഇത്രയും പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ നോക്കാം സംവേത നാടികൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലും സൂക്ഷ്മയിലേക്കും കൊണ്ടുവരുന്ന നാടുകളാണ് പ്രേരക നാടുകൾ തലച്ചോറ സുഷുജ്ഞ എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നാടുകളാണ് സമ്മിശ്ര നാടികൾ എന്ന് പറഞ്ഞാൽ തലച്ചോറ സൂഷിന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശവിനിമയം സാധ്യമാക്കുന്ന നാടുകളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാടിയാണ് സയാറ്റിക് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാടിയാണ് സയാറ്റിക് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാടിയാണ് വാഗസ് നാഡി അല്ലെങ്കിൽ പത്താം ശിരോ നാടി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാടിയാണ് വാഗസ് നാടി അല്ലെങ്കിൽ പത്താം ശിരോ നാടി എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാടിയാണ് സയാറ്റിക് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാടിയാണ് ട്രോക്ലിയർ നാടി അല്ലെങ്കിൽ നാലാം ശിരോ നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ നാഡിയാണ് ട്രോക്ലിയർ നാഡി അല്ലെങ്കിൽ നാലാം ചിരുനാഡി പതറ്റിക് ട്രോക്ലിയർ എന്നും ഈ നാലാം ചെറുനാടിക്ക് വിളിപ്പേരുണ്ട് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാടിവ്യൂഹത്തെ ബാധിക്കുന്ന പ്രധാന തകരാറുകളെക്കുറിച്ചാണ് ആദ്യത്തേത് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി അടുത്തത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് മൂന്നാമത്തേത് മെനിഞ്ചൈറ്റിസ് നാലാമതായിട്ട് പേപ്പട്ടി വിഷബാധ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ അഞ്ചാമത്തേത് അൽഷമേഴ്സ് ആറാമതായിട്ട് പാർക്കിൻസൺസ് രോഗം ഇങ്ങനെ പ്രധാന ആറ് തകരാറുകളാണ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നത് ഇതിൽ ആദ്യത്തേത് അപസ്മാരം അല്ലെങ്കിൽ ചുഴലി മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗമാണ് അപസ്മാരം അല്ലെങ്കിൽ ചുഴലി മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗമാണ് അപസ്മാരം അല്ലെങ്കിൽ ചുഴലി ലക്ഷണങ്ങൾ തുടരെയുള്ള പേശി സങ്കോചം മൂലം സന്നി വായിൽ നിന്നും നുരയും പതിയും വരിക പല്ല് കടിച്ചു പിടിക്കുക അബോധാവസ്ഥ ഇവയെല്ലാമാണ് പ്രധാന ലക്ഷണങ്ങൾ അപസ്മാരത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് തുടർച്ചയായുള്ള പേശി സങ്കോചം മൂലമുണ്ടാകുന്ന സന്നി വായിൽ നിന്നും നുരയും പതയും വരുക പല്ല് കടിച്ചു പിടിക്കുക അബോധാവസ്ഥ എന്നിവ അടുത്തത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഉണ്ടാകുന്ന തളർച്ചയാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുക ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഉണ്ടാകുന്ന തളർച്ചയാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുക പക്ഷാഘാതത്തിന് പ്രധാന രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് സെർബ്രൽ ത്രോംബോസിസും അടുത്തത് സെറിബ്രൽ ഹെമറേജും ഇതിൽ സെറിബ്രൽ ത്രോംബോസിസ് എന്താണെന്ന് നോക്കാം തലച്ചോറിൽ രക്തം ക എത്തിക്കുന്ന പ്രധാന ധമനികളിൽ ഒന്ന് കട്ടുപിടിക്കുന്ന മൂലം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അതിൻ്റെ ഫലമായി തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നതാണ് സെർബറൽ ത്രോമോസിന് കാരണം എന്താണ് തലച്ചോറിൽ രക്തം എത്തിക്കുന്ന പ്രധാന ധവനങ്ങളിലെ ഒരെണ്ണം കട്ടി പിടിക്കുന്നത് മൂലം തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നു ഇതാണ് സെറിബറൽ ത്രോമോസിന് കാരണം അടുത്തത് സെറിബ്രൽ ഹെമറേജ് തലച്ചോറിൽ രക്തമെത്തിക്കുന്ന പ്രധാന ധവനങ്ങളിൽ ഒരെണ്ണം പൊട്ടുന്നതാണ് സെർബറൽ ഹെമറേജിന് കാരണം സെർബറൽ ത്രോമോസിസിലാണെങ്കിൽ ധമനികളൊന്ന് കട്ടി പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ സെറിബ്രൽ ഹെമറേജിൽ തലച്ചോറിൽ എത്തി രക്തമെത്തിക്കുന്ന ധമനികളിലൊരെണ്ണം പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചസ് എന്ന ആവരണത്തിന് ഉണ്ടാകുന്ന രോഗാണുബാധയാണ് മെനിഞ്ചൈറ്റിസിന് കാരണം തലച്ചോറിൽ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചസ് എന്ന ഒരു ആവരണമുണ്ട് ഈ ആവരണത്തിനുണ്ടാകുന്ന രോഗാണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിന് കാരണം ബാക്ടീരിയ മൂലമോ വൈറസ് മൂലമോ ഫംഗസ് മൂലമോ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയ മൂലം ഉണ്ടാകാം ഫംഗസ് മൂലം മൂലമുണ്ടാകാം വൈറസ് മൂലവും ഉണ്ടാകാം നാലാമത്തത് പേപ്പട്ടി വിഷബാധ അല്ലെങ്കിൽ റാബിസ് പേപ്പട്ടി വിഷബാധ ഏറ്റ നായ കടിക്കുന്ന മൂലം മനുഷ്യരുടെ കേന്ദ്രനാഡി വിഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പേപ്പട്ടി വിഷബാധ പേപ്പട്ടി ബാധ ഏറ്റ നായ കടിക്കുന്നത് മൂലം മനുഷ്യൻ്റെ കേന്ദ്രനാഡി വിഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് അല്ലെ വൈറസ് രോഗബാധയാണ് പേപ്പട്ടി വിഷബാധ പേപ്പട്ടി വിഷബാധയെ തുടർന്ന് രോഗിയുടെ കീഴ്ത്താടി ചലനശേഷി നഷ്ടപ്പെടുകയും ജലം കുടിക്കാനുള്ള അമിത ആസക്തി ഉണ്ടാകുകയും ചെയ്യുന്നു പേപ്പെട്ടി വിഷബാധയെ തുടർന്ന് രോഗിയുടെ കീഴ്ത്താടിയുടെ ചലനശേഷി നഷ്ടപ്പെടുന്നു തന്മൂലം ജലം കുടിക്കാനുള്ള അമിത ആസക്തി ആ ആളിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ രോഗത്തെ ഹൈഡ്രോഫോബിയ എന്നും പറയുന്നു പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പട്ടി എതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ അഞ്ചാമത്തേത് അൽഷുമേസ് തലച്ചോറിലെ ന്യൂറോണുകളുടെ തുടർച്ചയായ നാശം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അൽഷുമേസ് തലച്ചോറിലെ ന്യൂറോണുകളുടെ തുടർച്ചയായ നാശം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അൽഷമേസ് സ്മൃതി രോഗം എന്നും അൽഷമേസ് രോഗം അറിയപ്പെടുന്നു സ്മൃതി നാശ രോഗം എന്നും അൽഷ രോഗം അറിയപ്പെടുന്നു നാടിവ്യവസ്ഥയെ ബാധിക്കുന്ന സംക്രമ രോഗമാണ് പോളിയോ മെലറ്റിസ് നാടീ വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ് പോളിയോ മെലറ്റിസ് മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്ന ശരീര അവയവം ഏതെന്ന് പി എസ് സി പലതവണ ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ട് മൂർക്കൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്ന ശരീരത്തിന്റെ അവയവ വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ ആറാമത്തേത് വിറയൽ രോഗം അല്ലെങ്കിൽ പാർക്കിൻസൻസ് രോഗം കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുമ്പോൾ ഡോപ്പമിൻ എന്ന നാടിയ പ്രേരകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്ന മൂലം ശരീരപേശികൾ അനേച്ഛികമായി പ്രവർത്തിക്കുന്നു ഈ അസുഖത്തെയാണ് പാർക്കിൻസൺസ് രോഗമെന്ന് പറയുന്നത് കേന്ദ്ര വ്യവസ്ഥയിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്ന മൂലം ഡോപ്പമിൻ എന്ന നാടീയ പ്രേരകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു ഇതുമൂലം ശരീരത്തിൻ്റെ പേശികൾ അനേശികമായി പ്രവർത്തിക്കുന്നു അനേച്ഛികമായി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് അതീതമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുക ഇതിനെ അനേച്ഛികമായി പ്രവർത്തിക്കുക എന്ന് പറയുക ഷേക്കിം പഴ്സി എന്ന് അറിയപ്പെടുന്ന രോഗവും പാർക്കിൻസൺസ് രോഗമാണ് അടുത്തതായിട്ട് നാടിവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഉപാധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ഇ ഇ ജി അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫ്ലോഗ്രാം ഇ ഇ ജിയുടെ രൂപമാണ് ഇലക്ട്രോ എൻസെഫ്ലോഗ്രാം മസ്തിഷ്കത്തിലെ നാഡിവിൂഹ കോശങ്ങൾ ജനിപ്പിക്കുന്ന വിദ്യുത് സിഗ്നലുകൾ രേഖപ്പെടുത്തുന്ന വൈദ്യുത പരിശോധനാ സംവിധാനമാണ് ഇലക്ട്രോ എൻസെഫ്ലോഗ്രഫി തലച്ചോറിലെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ നാടിവ്യൂഹ കോശങ്ങളിൽ ജനിപ്പിക്കുന്ന വിദ്യുത് സിഗ്നലുകൾ രേഖപ്പെടുത്തുന്ന വൈദ്യ പരിശോധനാ സംവിധാനമാണ് ഇലക്ട്രോ എൻസെഫ്ലോഗ്രഫി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഹാൻസ്ബെർഗർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇ ഇ ജി കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ ഹാൻസ്ബർഗർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇ ജി കണ്ടുപിടിച്ചത് അടുത്തത് സി ടി സ്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാൻ എന്നതാണ് സി ടി സ്കാനിൻ്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാൻ എന്നതാണ് സി ടി സ്കാനിൻ്റെ പൂർണ്ണരൂപം റേ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെ തകരാറ് പരിശോധിക്കുന്ന രീതിയാണ് സി ടി സ്കാനിങ് റേ തരംഗങ്ങളാണ് സി ടി സ്കാനിൽ ഉപയോഗിക്കുന്നത് ഈ എക്സ് റേ തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെ തകരാറ് കണ്ടുപിടിക്കുന്ന രീതിയാണ് സി ടി സ്കാനിങ് സർ ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ് എന്ന ശാസ്ത്രജ്ഞനാണ് സി ടി സ്കാനിങ് കണ്ടുപിടിച്ചത് സർ ഗോഡ് ഫ്രൈ ഹോൺസ്ഫീൽഡ് എന്ന ശാസ്ത്രജ്ഞനാണ് സി ടി സ്കാനിങ് കണ്ടുപിടിച്ചത് മൂന്നാമത്തെ സംവിധാനമാണ് എം ആർ ഐ സ്കാനിംഗ് പൂർണ്ണരൂപം മാഗ്നറ്റിക് റസഡൻസ് ഇമേജിങ് സ്കാൻ മാഗ്നറ്റിക് റെസഡൻസ് ഇമേജിംഗ് എന്നതാണ് എം ആർ ഐയുടെ പൂർണ്ണരൂപം കാന്തിക മണ്ഡലത്തിൻ്റെ സഹായത്തോടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ഘടനയും പ്രവർത്തനവും പകർത്തി എടുക്കുന്ന സ്കാനിംഗ് രീതിയാണ് എം ആർ ഐ സ്കാനിംഗ് കാന്തിക മണ്ഡലത്തിൻ്റെ സഹായത്തോടെ ശരീരത്തിലെ ആന്തര അവയവങ്ങളുടെ ഘടനയും പ്രവർത്തനവും പകർത്തിയെടുക്കുന്ന സ്കാനിംഗ് രീതിയാണ് എം ആർ ഐ സ്കാനിങ് റേമണ്ട് വഹാൻ ദമേദിയൻ എന്ന ശാസ്ത്രജ്ഞനാണ് എം ആർ ഐ സ്കാനിങ് കണ്ടുപിടിച്ചത് റെയ്മണ്ട് വഹാൻ ദമേദിയൻ എന്ന ശാസ്ത്രജ്ഞനാണ് എം ആർ ഐ സ്കാനിങ് കണ്ടുപിടിച്ചത് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് പുതിയ വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ശ്രമിക്കുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനിയവിളയാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ബി കോച്ച്